നമസ്കാരം. മരിച്ച നിലയിൽ കണ്ടെത്തിയതിന്റെ തലേരാത്രിയിൽ വീട്ടിൽ പോകണമെന്ന് വിസ്മയ ആവശ്യപ്പെട്ടതായി കിരൺകുമാറിന്റെ അമ്മ പറഞ്ഞു. നേരം വെളുത്തിട്ട് കൊണ്ടുവിടാമെന്ന് കിരണിന്റെ അച്ഛൻ അന്ന് പറഞ്ഞിരുന്നു. പുലർച്ചെ കിരണിന്റെ നിലവിളി കേട്ട് മുറിയിലെത്തിയപ്പോഴാണ് വിസ്മയെ തൂങ്ങിയ നിലയിൽ കണ്ടതെന്നും കിരണിന്റെ അമ്മ കൂട്ടിച്ചേർത്തു. അന്ന് രാത്രി ഉപ്പുമാവും പാലുമാണ് വിസ്മയും കിരണും കഴിച്ചത്. പിന്നീട് രണ്ടുപേരും മുറിയിലേക്ക് പോയി. അല്പനേരം കഴിഞ്ഞപ്പോൾ വിസ്മയ വീട്ടിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും ബഹളം വെച്ചിരുന്നു. തങ്ങൾ ചെല്ലുമ്പോൾ വിസ്മയ വസ്ത്രം മാറി പോകാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. കിരണും വസ്ത്രം മാറിയിരുന്നു. നേരം വെളുക്കട്ടെ, ഈ രാത്രിയിൽ എങ്ങനെയാ ഇത്രയും ദൂരം പോകുന്നതെന്ന് കിരണിന്റെ അച്ഛൻ ചോദിച്ചു. രാവിലെ പോകാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഉറങ്ങാൻ പറഞ്ഞു. നേരത്തെയും ഇതുപോലെ വിസ്മയ നിർബന്ധം പിടിച്ചിട്ടുണ്ട്. അന്ന് വീട്ടിൽ കൊണ്ട് വിട്ടിട്ടുമുണ്ട്. കിരൺ വസ്ത്രം മാറി കിടന്നു. ഞങ്ങൾ മുറിവിടുകയും ചെയ്തു. അല്പസമയം കഴിഞ്ഞപ്പോഴായിരുന്നു മകന്റെ കരച്ചിൽ കേട്ടത്. അമ്മേ, അച്ഛ, ഓടിവ എന്ന നിലവിളിയായിരുന്നു കിരണിൻ്റേത്. ചെന്നു നോക്കുമ്പോൾ കിരൺ വിസ്മയുടെ നെഞ്ചിൽ ശ്വാസം കിട്ടാനായി അമർത്തുകയായിരുന്നു. വേഗം കാറെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ നിന്നും കൊണ്ടുപോകുമ്പോൾ വിസ്മയക്ക് ജീവൻ ഉണ്ടായിരുന്നു. കണ്ണുകൾ ചെറുതായൊന്ന് തുറക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെയായിരുന്നു കിരണിൻ്റെ അമ്മ ചന്ദ്രമതി പറഞ്ഞത്. അതേസമയം വിസ്മയുടെ മരണം കൊലപാതകമാണെന്ന് ആവർത്തിച്ചു പറയുകയാണ് വിസ്മയുടെ കുടുംബം. കയ്യിൽ ബ്ലേഡ് കൊണ്ട് മുറിച്ചതുപോലുണ്ട്. ആത്മഹത്യയാണെങ്കിൽ അതുപോലെ മൂത്രവും മലവും പോകും, അതും ഉണ്ടായിട്ടില്ലെന്നും പിതാവ് പറയുന്നു. കാറു മാത്രമേ ഉള്ളൂ അവർക്കിടയിൽ പ്രശ്നമെന്നും ഒരു മാധ്യമത്തോട് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. ഒരു തൂങ്ങിമരണം നടന്നാൽ സ്വാഭാവികമായും കൈകൊണ്ട് ശരീരത്തിൽ എവിടെയെങ്കിലും പിടിക്കും. പിന്നെ മലം മൂത്രം പോയിരിക്കും. ഇതൊന്നും ഉണ്ടായിട്ടില്ല. കഴുത്തിന് താടിയാണ് പാടി കിടക്കുന്നത്. ഡോക്ടർ പറഞ്ഞത് മരിച്ച് 2 മണിക്കൂറിന് ശേഷമാണ് ആശുപത്രിയിൽ കൊണ്ടുവരുന്നതെന്നാണ്. ഇങ്ങനെയായിരുന്നു വിസ്മയുടെ പിതാവ് പറഞ്ഞത്. പരീക്ഷ ഫീസടക്കാൻ 5500 രൂപ വേണമെന്ന് വിസ്മയ ആവശ്യപ്പെട്ടതായി അമ്മ പറഞ്ഞു. ഒളിച്ചാണ് മകൾ തന്നെ ഫോൺ വിളിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി. അവർ വഴക്കുണ്ടാക്കുമ്പോൾ കിരണിന്റെ അച്ഛൻ ഇരുന്ന് ടി വി കാണും. അമ്മ അടുക്കളയിൽ പണിയിലും. ഇതൊന്നും അവർ മൈൻഡ് ചെയ്യില്ല. അമ്മ മോൻ്റെ സൈഡാണ്. മോൻ പറയുന്നതിനപ്പുറമില്ല. ഒരു ദിവസം വിസ്മയുടെ കവിളത്തടിച്ചു, വായൊക്കെ മുറിഞ്ഞു. അത് വാട്സപ്പിൽ മോൾ അയച്ചു തന്നു. ഇത്രയും ക്രൂരമാണെങ്കിൽ മോളിങ് പോരെയെന്ന് പറഞ്ഞു. ഞാൻ അവിടെ വന്ന് നിന്നാൽ നാട്ടുകാർ അതും ഇതുമൊക്കെ പറയുമെന്നായിരുന്നു അന്ന് മോള് പറഞ്ഞത്. ഇങ്ങനെയായിരുന്നു വിസ്മയുടെ അമ്മ പറഞ്ഞത്. വിസ്മയ മാതാവിനെ അവസാനമായി വിളിച്ചത് ഞായറാഴ്ചയായിരുന്നു. പരീക്ഷാ ഫീസ് അടക്കുന്നതിനായി അമ്മയിൽ നിന്നും പൈസ ആവശ്യപ്പെട്ടാണ് വിസ്മയെ വിളിക്കുന്നതെന്നും പഠിച്ച് ജോലി വാങ്ങുകയെന്നതായിരുന്നു മകളുടെ ആലോചനയെന്നും അമ്മ പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞിരുന്നു. കിരണിനെ വിസ്മയ ജോലിക്ക് പോകുന്നതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. മറിച്ച് സർക്കാർ ജോലി ലഭിച്ചാൽ പോകാമെന്ന നിലപാടായിരുന്നു കിരൺ എന്നും അമ്മ പറഞ്ഞു. പഠിക്കാൻ പണം കൊടുത്തിരുന്നില്ല. വഴക്കു പറയും. സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞ് മകളെ നിരന്തരം അടിക്കുകയും ദേഹോപദ്രവം ചെയ്തിരുന്നുവെന്നും അമ്മ പറയുന്നു. അതേസമയം സംഭവത്തിൽ ഭർത്താവിനെ കൂടാതെ മാതാപിതാക്കളും സഹോദരിയും ഉൾപ്പെടുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ ഷാഹിദ കമാൽ പറയുന്നുണ്ട്. വിസ്മയ മരണപ്പെട്ടതിന്റെ തലേദിവസം കിരണിന്റെ സഹോദരി വീട്ടിൽ ഉണ്ടായിരുന്നുവെന്നാണ് പെൺകുട്ടിയുടെ സഹോദരനോട് കൂട്ടുകാരി പറഞ്ഞതെന്നും അത് പരിശോധിക്കപ്പെട്ടതാണെന്നും ഷാഹിദ കമാൽ പറഞ്ഞിട്ടുണ്ട്. വിസ്മയെ കിരണിന്റെ മാതാപിതാക്കൾ മാനസികമായും അതുപോലെ ശാരീരികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും സഹോദരൻ പറഞ്ഞതായി ഷാഹിദ കമാൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് കിരണിന്റെ അമ്മ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത്.